ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്പെഷ്യൽ ടിപ്പ് ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന അമ്മമാർക്ക് വേണ്ടിയാണ്, അമ്മമാർക്ക് സിസ്റ്റേഴ്സിന് വേണ്ടിയും ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെയാണ്. അപ്പം നമുക്ക് സമയം കാണില്ല, രാവിലെ തൊട്ട് രാത്രി വരെ ജോലിയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിക്കാനുള്ള സമയം കാണത്തില്ല. അപ്പം ഈ ഒരു സമയത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ തലമുടി ഒന്ന് നന്നായിട്ടൊന്ന് കോതിയിട്ട് തലമുടിയിൽ സ്പ്ലിറ്റ് എൻസ് ഉണ്ടോ ഇല്ലേ എന്ന് ആദ്യം നോക്കാം. അങ്ങനെ സ്പ്ലിറ്റ് എൻസ് ഉണ്ടെങ്കിൽ ആ സ്പ്ലിറ്റ് എൻസ് അപ്പം തന്നെ നമുക്കൊരു സിസർ എടുത്തുകൊണ്ട് ഒന്ന് ട്രിം ചെയ്ത് കളയാൻ നോക്കാം. എന്നാലേ നമ്മുടെ തലമുടി നന്നായിട്ട് വളരത്തുള്ളൂ. ഡാമേജൊക്കെ ഹായ ഹെയർ നമുക്ക് ഈ ഒരു സിസർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ട്രിം ചെയ്ത് കളയാം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ സ്പ്ലിറ്റ് എൻസ് ട്രിം ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് ക്ലിയർ ആയിട്ട് കാണിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. എൻ്റെ ചാനലിലും ഉണ്ട് വീഡിയോ, വേണമെങ്കിൽ അതും നോക്കാം, പ്രശ്നമൊന്നുമില്ല. ഏത് ചാനലിൽ പോയി നോക്കിയാലും ഒരു പ്രശ്നമില്ല. വീട്ടിൽ ഇരുന്ന് സ്പ്ലിറ്റ് എൻസ് എങ്ങനെ നമ്മൾ ട്രിം ചെയ്തെടുക്കാം അങ്ങനെ നിങ്ങൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഡാമേജ് ആയ ഹെയറൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അല്ലാ സമയത്ത് നമുക്ക് ഇതിനൊന്നും ടൈം കിട്ടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റായിട്ട് എണ്ണ, നിങ്ങൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ എടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ ഒന്ന് വാം ചെയ്തെടുക്കാം. തലയോട്ടിലും തലമുടിയിലും ഒക്കെ ഈ എണ്ണ തേച്ച് പിടിപ്പിച്ച് പതുക്കെ സർക്കുലർ മോഷൻ ഒന്ന് മസാജ് ചെയ്ത് റിലാക്സ് ആവും. സർക്കുലർ മോഷൻ ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്ക് ഹെയർ ഫോളിക്കൾ നന്നായിട്ട് സ്ട്രെങ്തൻ ആവാനും ഈ അപ്ലൈ ചെയ്ത എണ്ണ നന്നായിട്ട് സ്കാൽപ്പിൽ പെനിട്രേറ്റ് ആവാൻ സഹായിക്കും. പിന്നെ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്ക് ചെടികളിലെ നോക്കി നിൽക്കാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെടികളുണ്ടെങ്കിൽ അതിനൊന്ന് കെയർ ചെയ്യാം, കാരണം നമുക്ക് അല്ലാത്ത സമയത്ത് ടൈം കിട്ടാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ടൈം, ഈ ഒരു 15 മിനിറ്റ് നമുക്ക് ചെടികൾ നോക്കി നിൽക്കുക അല്ലെങ്കിൽ ചെടികളെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ നല്ലൊരു റിലാക്സ് ആയിട്ട് നമുക്ക് തോന്നും. ഇല്ലെങ്കിൽ ചെടികൾ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് പുറത്തൊന്നും നല്ല ഒരു കാറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ പുറത്തൊക്കെ നമുക്ക് ബാൽക്കണിയിൽ ഇരിക്കുന്ന നേരം നിൽക്കാം. ചെടികളിൽ എന്തെങ്കിലും പുഴുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ചെടികളുടെ ഇല എന്തെങ്കിലും കേടായിട്ടുണ്ടോ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇച്ചിരി റിലാക്സ് ആവാം. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പുസ്തകം വായിക്കാം, അതും നല്ലൊരു കാര്യമാണ്. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് എന്തൊക്കെയാണ് ആവശ്യം അതൊക്കെ നമുക്ക് എടുത്ത് വെള്ളത്തിലിച്ച നേരം, മഞ്ഞൾ വെള്ളത്തിച്ച നേരം ഇട്ട് വയ്ക്കാൻ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും നല്ല ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് റിലാക്സ് ആവാനും നിങ്ങളുടെ ഹെയറിനെ കെയർ ചെയ്യാനും സ്കിൻ കെയർ ചെയ്യാനും ഹെൽത്ത് നന്നായിട്ട് ശ്രദ്ധിക്കാനും നല്ല ഹെൽത്തി ഫുഡ് കഴിക്കാനും നോക്കുക. കാരണം അല്ലാത്ത സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ കഴിക്കില്ല, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് അങ്ങനെ ചെയ്യല്ലേ, നന്നായിട്ട് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും കഴിക്കാനൊക്കെ നോക്കണം. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് തല കഴുകണമല്ലോ. അപ്പോൾ വേണമെങ്കിൽ നാച്ചുറലായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നാച്ചുറലായിട്ട് കുറേ കാര്യങ്ങളുണ്ട് യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഷാമ്പു ഇട്ട് വേണമെങ്കിലും തല കഴുകാം. ഇല്ല നാച്ചുറൽ ആണെങ്കിൽ ചെമ്പരത്തി ഇല ഉണ്ടല്ലോ അത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക, തലയിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിക്കളയാം. അല്ലെങ്കിൽ ശിക്കാക്കായ നെല്ലിക്ക റീഠ ഇതൊക്കെ തലേ ദിവസം കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ നോർമൽ വെള്ളത്തിലിട്ട് വയ്ക്കുക, പിറ്റേ ദിവസം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് തല കഴുകാൻ യൂസ് ചെയ്യാം. കറ്റാർവാഴ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്, തലമുടി നന്നായിട്ട് വളരാനും തലമുടി നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും വളരെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കറ്റാർവാഴ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഹെയർ പാക്കും യൂസ് ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഈ മഞ്ഞക്കറിയൊക്കെ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് അലോവെറ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ല്, ചെറുചന വിത്തിൻ്റെ ജെല്ല്, അതും വളരെ സിമ്പിളാണ്. ഇതിൻ്റെ വീഡിയോസൊക്കെ എല്ലാ യൂട്യൂബിലും ഉണ്ട്, എൻ്റെ ഈ ഒരു ചാനലിലും ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡ് ജെല്ല് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഈ ജെല്ല് മാത്രമായിട്ട് നമുക്ക് തലമുടിയിൽ തലയോട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം. സിമ്പിളാണ്, നമ്മൾ വളരെ എന്താ ഹെയർ പാക്ക് പോലെ ഒന്നും അരച്ച് തേക്കേണ്ട, ഇത് ജെല്ലാണ്. അപ്പോൾ നമ്മളത് കഴുകിയില്ലെങ്കിലും അത് നന്നായിട്ടൊന്ന് അകത്ത് നന്നായിട്ട് പെനിട്രേറ്റ് ആയി ഇപ്പം തലമുടി നന്നായിട്ട് വളരാനും ഡാമേജ് ആയ ഹെയർ നന്നായിട്ട് റിപ്പയർ ചെയ്യാനും നല്ലതായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ചെറുചന വിത്ത്. നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ ഈ ഒരു സമയത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറ്റാർവാഴ യൂസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആണ്. കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക. കുറേ ഹെയർ പാക്സ് ഉണ്ട് നമുക്ക്, ഈ വേണമെങ്കിൽ ഉലുവ തൈര് ഇതൊക്കെ മിക്സിയിലിട്ട് അരച്ച് ഉലുവ തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്ന് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചിട്ട് തലമുടിയിലും തലയോട്ടിലും തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. ഇത് വളരെ നല്ലതാണ് തലമുടിക്കൊക്കെ. പിന്നെ പ്രീ മെച്ചോ ഗ്രേ ഹെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചി ഇല അല്ലെങ്കിൽ ഹെന്ന, പിന്നെ നീലാമരി അതൊക്കെ യൂസ് ചെയ്യാം. ഇൻഡിഗോ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രീ മെച്ചോ ഗ്രേ ഹെയർ നന്നായിട്ട് കവർ ചെയ്യാനും തടയാനും ഒക്കെ വളരെ നല്ലതാണ്.
അതുപോലെ തന്നെ തലമുടി മാത്രമല്ല, നമ്മുടെ സ്കിൻ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറുത്ത പാടുകൾ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു സ്കിൻ കെയർ നന്നായിട്ടൊന്ന് ചെയ്യാൻ നോക്കണം. നമ്മുടെ ഈ ഒരു സ്കിൻ റൂട്ടീൻ ഒന്ന് മാറ്റി നോക്കണം. ഇപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് സ്ക്രബിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്ക്രബിന് വേണമെങ്കിൽ തക്കാളിയും ഇച്ചിരി പഞ്ചസാരയും യൂസ് ചെയ്ത് സ്ക്രബ് ചെയ്യാം, അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി അത് കഴുകി ഉണക്കി പൊടിച്ച് അതും ഇട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആവും. അല്ലെങ്കിൽ നമ്മൾ ആവി പിടിച്ചിട്ട് ആദ്യം ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡുണ്ട്. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സ്ക്രബ് ചെയ്യുന്ന പല മെത്തേഡും ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി പഞ്ചസാര നമുക്ക് കയ്യിലെടുത്തിട്ട് നമ്മൾ സോപ്പില്ലേ, അപ്പോൾ ജസ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇച്ചിരി ഒരു നുള്ള പഞ്ചസാരയും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കളയാം. ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ പറ്റില്ല, 2-3 times യൂസ് ചെയ്യണം. പിന്നെ പൻസർ യൂസ് ചെയ്യുമ്പോൾ റാഷസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. ഒന്ന് ലൈറ്റായിട്ട് കുഞ്ഞു തരിയോടെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ നോക്കുക, നല്ല ഫേസ് പാക്കുകൾ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഏത് യൂട്യൂബ് ചാനലിലും കാണാൻ പറ്റും, എൻ്റെ യൂട്യൂബ് ചാനലിലും നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഫേസ് പാക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുക. ഈ ചുമന്ന പരിപ്പില്ലേ, അത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് നമുക്ക് ഫേസ് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം, ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. വളരെ നല്ലതാണ്, സ്കിന്ന് നല്ലൊരു കളർ നൽകാനും ഡാർക്ക് കളർ മാറ്റാനും സഹായിക്കും. ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കാല് അല്ലെങ്കിൽ ഉപ്പൂറ്റി. ഉപ്പൂറ്റി മുഴുവനും വിണ്ട് കയറി പോകുന്നതോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. പറഞ്ഞാൽ ജോലിക്ക് പോകുന്നതാണെങ്കിൽ ഓടി ഓടി പെട്ടെന്ന് പോയിട്ട് വരുമ്പോഴേക്ക് കാല് വേദന അതൊക്കെ കാണും, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കാലിനെ നന്നായിട്ട് പാമ്പർ ചെയ്യാൻ പറ്റും, പെഡിക്യൂർ ചെയ്യാൻ പറ്റും. എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പോയി ചെന്ന് കാണാൻ പറ്റും സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പെഡിക്യൂർ എങ്ങനെ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഫുഡ് ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ കയ്യിൽ വാസ്ലിൻ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് രാത്രി കിടക്കുന്ന മുന്നേ വാസ്ലിൻ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കാലിൽ സോക്സ് ഇട്ടിട്ട് കിടന്നുറങ്ങുക. പക്ഷേ ചെരുപ്പ് ഇടാൻ ശ്രദ്ധിക്കണം. പറഞ്ഞാൽ എണീക്കുമ്പോൾ ചെരുപ്പ് അടുത്തുതന്നെ വെക്കണം, അല്ലെങ്കിൽ തെന്നാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് നന്നായി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പോൾ എന്നും കാല് നന്നായിട്ട് ഉപ്പൂറ്റി ഭാഗമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇച്ചിരി വാസ്ലിൻ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ തെന്നാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ കിടന്നുറങ്ങി രാവിലെ ഒന്ന് അങ്ങനെ നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരാഴ്ച ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിഫറൻസ് മനസ്സിലാവും. കൈ നമ്മൾ നന്നായിട്ട് നീറ്റാക്കി വയ്ക്കണം. ആദ്യം നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് നെയിലൊക്കെ നന്നായിട്ട് ട്രിം ചെയ്യുക. അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ മാനിക്യൂർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു അരിപ്പൊടിയും ഇച്ചിരി വെള്ളവും ഉപയോഗിച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കളയുക. അലോവേറ ജെല്ലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഒന്ന് ഹാൻഡ് മസാജ് ചെയ്താൽ മതിയാവും, നല്ലതാണ്. അടുത്തതാണ് നമ്മളിപ്പോൾ ഒരാഴ്ചയുടെ കാര്യങ്ങൾ മുന്നേ തന്നെ നമ്മളൊരു ഡയറിയിൽ എഴുതി വയ്ക്കുക. ഇപ്പം മൺഡേ ആണെങ്കിൽ നമ്മൾ ഇഡ്ഡലി ആയിരിക്കും ഉണ്ടാക്കുന്നത്, അതിൻ്റെ ലഞ്ച് നമ്മൾ സാമ്പാറായിരിക്കും, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ, പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മുന്നേ തന്നെ രാത്രി നമ്മളെല്ലാം പച്ചക്കറികൾ അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും ഡിന്നർ ആണെങ്കിലും സ്നാക്സ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ടൈം ലാഭിക്കാൻ പറ്റും, കുറേ റിലാക്സ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉപ്മാവാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും നമ്മൾ മുന്നേ തന്നെ എല്ലാം പ്ലാൻ ചെയ്ത് എഴുതുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ടിരിക്കും, വളരെ ഈസി ആയിട്ടിരിക്കും. സ്മൂതി ആണെങ്കിലും ഒക്കെ വളരെ ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്, അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ദോശ ഇഡ്ഡലിയൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഇച്ചിരി പഞ്ഞിപ്പുല്ലിടാം, രാഗി അതൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കാം, വളരെ ഹെൽത്തി ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് മുന്നേ തന്നെ എല്ലാം പ്ലാൻ ചെയ്യാം. പറഞ്ഞാൽ ഒരാഴ്ച മുന്നേ തന്നെ നമുക്ക് ഡയറിയിൽ മുഴുവൻ എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് ഈസി ആയിട്ട് എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഹെൽത്തി ആയിട്ടിരിക്കണം, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഇനിയും നല്ലതാണ്. ഇനി അടുത്ത കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ദിവസം മുന്നേ തന്നെ രാത്രി സമയം കിട്ടുമ്പോൾ നമ്മൾ ടി വി കാണുമ്പോഴോ ആ ടൈമിലൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞിട്ട് ഒരു ബോക്സിൽ, ഒരു സ്റ്റീൽ ബോക്സിനകത്ത് നമ്മൾ എടുത്ത് അരിഞ്ഞ് വയ്ക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളി മാത്രം അരിഞ്ഞ് വയ്ക്കാറില്ല, കഷ്ണങ്ങളൊക്കെ ഈ ഉള്ളക്കിഴങ്ങാണെങ്കിലും വരെ എന്തെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിൽ അതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് ബോക്സിൽ വയ്ക്കാറുണ്ട്. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പത്തിൽ തന്നെ എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പമാണ്, അതുകൊണ്ട് അങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷേ ഉള്ളി മാത്രം ഞാൻ അരിഞ്ഞ് വയ്ക്കാറില്ല, ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത് വയ്ക്കാറുണ്ട്. വേണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പുട്ടും പഴവും ഉണ്ടാക്കാം, ഗോതമ്പ് കൊണ്ട് പുട്ടുണ്ടാക്കാം, റാഗി പുട്ടുണ്ടാക്കാം, അങ്ങനെ ഇപ്പോൾ ഡിഫറൻറ്റായിട്ട് ഓട്സ് പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ടും പഴവും സിമ്പിളായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പുട്ടും കടല ഉണ്ടാക്കാം, പുട്ടു പയറുണ്ടാക്കാം. പിന്നെ ഇടിയപ്പം വേണമെങ്കിൽ നമുക്ക്
റാഗി ഇടിയപ്പം, ഗോതമ്പ് ഇടിയപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ആക്കാം, പിന്നെ വൈകുന്നേരം ഇത് തന്നെ ഉപ്മാവ് പോലെ ആക്കിയിട്ട് നമുക്ക് സ്നാക്സ് ആക്കാം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ സിമ്പിളായ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കരമായിട്ട് നമ്മൾ കൂടുതൽ ജോലി ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നേ തന്നെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ നമുക്ക് സ്നാക്സിൽ ലഡു ഉണ്ടാക്കാം, നല്ല ഹെൽത്തി ആയിട്ട് ബദാം ഒക്കെ ഇട്ട് ഗോതമ്പ് ലഡു, റാഗി ലഡു ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഹെൽത്തിയാണ്, നമുക്ക് നല്ല ബെനിഫിറ്റ്, നമ്മുടെ ഹെൽത്തി ആയിരിക്കാനും നമ്മുടെ സ്കിന്നും ഹെയറും നല്ല ഹെൽത്തി ആയിരിക്കാനും ഒക്കെ ഉള്ളതാണ് ഈ ഒരു ലഡു. പിന്നെ സീസണൽ ഫ്രൂട്ട് കഴിക്കാം, ഏത് ഫ്രൂട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ ഫ്രൂട്ട് നമുക്ക് കഴിക്കാം. ഈ സ്നാക്സ് സമയത്ത് അത് കഴിക്കാം, ഡ്രൈ ഫ്രൂട്ട് കഴിക്കാം. പിന്നെ ഉള്ള ഒരു കാര്യമാണ് ശ്രദ്ധിക്കാൻ പറ്റാത്തത്, അടുക്കള. അപ്പോൾ അടുക്കളയിൽ നമ്മൾ പാത്രം എടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കും, അത് ശ്രദ്ധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അതൊക്കെയാണെങ്കിൽ നമുക്ക് പതുക്കെ ആദ്യം നമ്മൾ ടൈം അതിന് വേണ്ടി മാറ്റി വെച്ചിട്ട് പതുക്കെ പതുക്കെ നമുക്കിതൊക്കെ നീറ്റാക്കിയിട്ട് അതിനുള്ള ആവശ്യം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് അതൊക്കെ നമുക്ക് മാറ്റി ഒക്കെ വയ്ക്കാൻ പറ്റും. അത് പതുക്കെ നമ്മൾ ഡയറിയിൽ എഴുതിയിട്ട് അതനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. പിന്നെ ഈ പരിപ്പൊക്കെ ഒക്കെ ആണെങ്കിൽ കുറേ ദിവസം ബോക്സിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ കേടായിപ്പോൾ, അപ്പോൾ നന്നായിട്ട് അതൊന്ന് വെയിലത്തൊക്കെ ഇട്ട് വെച്ച് നല്ലതായിട്ടൊന്ന് വെയിലൊക്കെ കൊണ്ട് പിന്നെ നമ്മൾ നല്ല റൂം ടെമ്പറേച്ചറിൽ എത്തി കഴിഞ്ഞിട്ട് നമ്മൾ ബോക്സിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ കുറേ മാസം വരെ അത് കേടാവാതൊക്കെ ഇരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതുപോലെ തന്നെ ജീരകമൊക്കെ നന്നായിട്ട് ഞാൻ അവിടെ കഴുകി വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വയ്ക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറേ ദിവസം വരെ, കുറേ മാസം വരെ കേടൊന്നും ആവത്തില്ല. പൊടിയാണെങ്കിലും മഞ്ഞപ്പൊടിയാണെങ്കിലും അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് റൂം ടെമ്പറേച്ചർ എത്തിയിട്ട് നമുക്ക് ഒരു സ്റ്റീൽ ബോക്സിലോ ഗ്ലാസ് ബോക്സിലൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. പ്ലാസ്റ്റിക് ബോക്സിൽ വയ്ക്കാതിരിക്കാൻ നല്ലത് കടുകൊക്കെ. അപ്പോൾ ഇങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇത് കുറേ മാസം വരെ കേടാവാതിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ടൈം പതുക്കെ പതുക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമുക്ക് കുറേ സമയം കിട്ടും. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ഇടാൻ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.